എരഞ്ഞോളി കണ്ടിക്കലിൽ നിർമ്മിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി 18 മാസം കൊണ്ട് യാഥാർത്ഥ്യമാക്കുമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. സാങ്കേതിക പ്രശ്നങ്ങളാണ് പദ്ധതി വൈകാൻ കാരണം. കണ്ടിക്കൽ മേഖല മെഡിക്കൽ ഹബ്ബായി മാറാൻ പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ വികസനം വഴിമുട്ടിയ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായി കണ്ടിക്കലിലേക്ക് മാറ്റാനാണ് തീരുമാനമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. ഇതിനടുത്തു തന്നെ മലബാർ ക്യാൻസർ സെന്റർ 16 നിലകളിൽ ഒരുങ്ങുന്നുണ്ട്. ഇതോടെ ഈ മേഖല പൂർണ്ണമായി മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. 18 മാസം കൊണ്ട് അമ്മയും കുഞ്ഞും ആശുപത്രി തലശ്ശേരിയിൽ യാഥാർത്ഥ്യമാകും. അമ്മയും കുഞ്ഞും ആശുപത്രിക്കും ഇതിന് സമാനമായ രീതിയിൽ ജനകീയ പങ്കാളിത്തോടുള്ള ഫണ്ട് സ്വരൂപണം നടത്തിയത്. അമ്മയും കുഞ്ഞും ആശുപത്രി അവിടെ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ തൊട്ടടുത്ത സ്ഥലം ഏതാണ്ട് 3 ഏക്കറ ഇപ്പൊ ഞങ്ങള് തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ മാറ്റാൻ വേണ്ടി അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പൂർണ്ണമായും അവിടുത്തെ ജനറൽ ഹോസ്പിറ്റൽ മാറും. തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് കണ്ടിക്കലിലാണ്. ഏതാണ്ട് അവിടെ 14 നിലയുള്ള മലബാർ ക്യാൻസർ സെന്റർ 14 നിലയുള്ള അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായി മാറും. അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. മലബാർ ക്യാൻസർ സെന്റർ അവിടുന്ന് 1 കിലോമീറ്റർ ദൂരത്തപ്പുറത്ത് അമ്മയും കുഞ്ഞും ആശുപത്രി, അതിന് തൊട്ടടുത്ത് ജനറൽ ഹോസ്പിറ്റൽ. ഇങ്ങനെ തലശ്ശേരി നഗരത്തിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിനെ പൂർണ്ണമായും തിരുവങ്ങാട് വില്ലേജിലേക്ക് കോടിയേരി മേഖലയിലേക്ക് മാറുമ്പോൾ ഒരു മെഡിക്കൽ ഹബ്ബായി ആ മേഖല മാറാൻ പോകുന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള വികസനത്തിന് ജനകീയ സഹകരണം കൂടി ആവശ്യമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഷംസീർ. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷത വഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ, പന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി രമ, ഇ വിജയൻ, ടി വി സുഭാഷ്, ടി ടി റംല, കെ കെ നിഖിൽ, പി പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.